ഹലോ ഗായ്സ്, ടിങ് ടിങ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റാഷിദ് അലി വാവ ലൈഫ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഇത് പെപ്സി കുപ്പി കേട്ടത് പേടിച്ചണ്ട. ആ, അപ്പോൾ എൻ്റെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തമ്പ്നെയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ടൈം ലൈഫാണ് ഗായ്സ്. ഞാൻ മറ്റേ റാഷിദ് അലി വാവ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന അക്കൗണ്ടിൽ ഞാൻ ടൈം ലൈഫ് ചെയ്തിരുന്നു. അത് ചെയ്ത് പകുതി വരെ നിന്നു. എൻ്റെ ടൈം ലൈഫ് പറഞ്ഞാൽ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ടൈം ലൈഫാകരം. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ എന്തായാലും കാണാം കേട്ടോ, വീഡിയോയിൽ കാണാം. ഇനി ഇന്നത്തെ ദിവസത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു ടേ, മൈ ടേ, ഓക്കെ. ഇത് റൂമത്തെ ജനല്. ഇത് ഞാൻ തുറന്നാൽ ഇങ്ങനെ ആയാൽ വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ആൻഡ് അലാസ്റ്റിക് ഉലാസ്റ്റിക് ഉലാസ്റ്റിക്. നല്ല രസമല്ലേ ഇങ്ങനെ കാണാം. ഓ, എന്താ രസം. ഹാ ഹാ ഹാ. ഇനി ഇതിൻ്റെ സൂമിങ് ഞാൻ കാണിച്ചു തരാം. സൂം സൂമിങ് ചെയ്യേ. അപ്പം ഗായ്സ്, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം ഗായ്സ്. അപ്പം ഈ റൂമിൽ നിങ്ങൾക്കൊന്നും കണ്ട് പേടിച്ചേട്ടോ. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങാണ്ട് കൊടുന്നിട്ട് ഓരോ സാധനങ്ങളാണ്. ഇതൊന്നും ഇപ്പോൾ എടുക്കലില്ല. അപ്പോൾ പുറത്തു കൂടി ഇല്ല വീഡിയോ ആയതുകൊണ്ട് ഇതൊന്നും എടുക്കലില്ല. അപ്പോൾ ഇതപ്പം അന്ന് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ടില്ല. പിന്നെന്താ പറയുക വെച്ചാൽ ഇതിൻ്റെ ടൈം ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ലൈഫാകരം. ഇതുവരെ ആരും ചെയ്യാത്ത തരം ടൈം ലൈഫാകരം ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും അവസാനം വരെ കാണുക. ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത്തൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല. രാത്രി വരെയുള്ള സംഭവങ്ങൾ ഇതിലുണ്ടാവും. ചിലപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. എന്നാലും അടിപൊളി വീഡിയോ കരുത്. ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ടൈം ലൈഫ് കണ്ടിട്ടുണ്ടാവില്ല. ഇത് ആദ്യത്തെ ടൈം ലൈഫാക്കരം. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഒക്കെ ഒന്ന് കാണിട്ടോ. അപ്പോൾ നമുക്ക് സെറ്റാക്കുക, പവറാക്കുക. ടും 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 ഗായ്സ്, അങ്ങനെ നമ്മൾ ബെഡെന്ന് എണീറ്റിട്ടുണ്ട് ഗായ്സ്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് നമ്മൾ പല്ല് വെച്ച് ചായ കുടിക്കണം. ചായ കുടിച്ച് ചായ കുടിയാലും തണ്ടാൻ പോകണം. അതാണ് ഗായ്സ് അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് കാണിച്ചു തരാം ഗായ്സ്. ഗായ്സ്, രാവിലെ നീറ്റ് വന്നപ്പോൾ നമ്മളെ സെനം വോൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ വീഡിയോസില്. രണ്ട് അഭിനയം കാഴ്ച വെച്ചു കൊടുത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഓള അഭിനയം കണ്ടു. അറിയുന്ന ഒരു സാധനമാണ് ഡോറാബുജി. വേറെ എന്തെങ്കിലും പറയാം. എന്നാ പിന്നെ മാറ്റി, ഓള് പിന്നെ കാട്ടിത്തരും കേട്ടോ ഗൈസ്. ഇപ്പോൾ കുറച്ച് തിരക്കില്ല. ഓടിക്കോ. ഗൈസ്, ഞങ്ങൾക്ക് വേറെ സാധനം കാട്ടിത്തരത് കണ്ടോ. റാഷിദ് ഖാൻ വാവ. ഇത് ഞാനൊരു സ്കൂൾക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു തന്നെ കേട്ടോ. റാഷിദ് ഖാൻ വാവ. ഇത് റാഷിദ് അലി വാവ എന്നായിരുന്നു വേണ്ടത്. ഇവിടെ ഖാനൊക്കെ ആയിരുന്നു. പിന്നെ ഇതും ചെട്ടിയതാ, ഞാൻ പോലീസുകാരനായപ്പോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഞാൻ പോലീസായപ്പോ. ഇത് മാത്രമുള്ള കിട്ടിയിട്ട് ഇതൊക്കെ എൻ്റെ കാക്കൂന് കിട്ടിയതാ. ഓ, പോലീസാണ്. പിന്നെ ഇത് പിന്നെ നമ്മളെ പ്ലേ ബട്ടൺ കണ്ടോ അവിടെ. പിന്നെ ഈ വരേക്ക് എന്താ കക്കാനും ഇതാക്കണമല്ലോ വരാനുള്ളവരോട് പറയാനുള്ളത്. ഇവിടെ ഒരു പോലീസുകാരനുണ്ട്. അപ്പൊ അതൊക്കെ കരുതി ഇങ്ങാണ്ട് ഈ വീട്ടിലേക്ക് വരിക. ഏ, ലേ ലേ, പറഞ്ഞെടുക്കുക ലേ. ആ ആ. അപ്പൊ ഗൈസ്, നമുക്ക് ഇനി അടുത്ത കാര്യങ്ങൾ കാണാം ഗൈസ്. അറിഞ്ഞി പോടി അവിടുന്ന്. അപ്പൊ നമ്മൾ ചായ കുടിക്കണം ഗൈസ്. എന്താ ഇഡലി സാമ്പാർ ചായ ഇത് ഞാൻ കുന്താന്ന് ഞാൻ കണ്ടിട്ടാണ്. ചായനെ കുടിച്ച് കണ്ടുതരാം. നിങ്ങൾ ചായ ഇങ്ങനെ പൂതി പൂതിയാണ് കുടിക്കാറ്? അങ്ങനെയെങ്കിൽ കമൻ്റ് അടിക്കുക. ഞാൻ ഉള്ളതായ തണുപ്പ് ചായ കണ്ണാക്കി കുടിക്കാം.
തുറന്നിട്ടില്ല, സീനുള്ളു. ഡേ ഇൻ ലൈഫ്, ഇമ്മാതിരി ഒരു ഡേ ഇൻ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അമ്മാതിരി സാധനങ്ങളി വരാൻ കളിക്കണം. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാനിപ്പോ നിക്കണ വിച്ചുവിന്റെ വീടിന്റെ അടുത്ത് അവിടെയാണ്. അപ്പൊ എന്താ വെച്ചാ ഇവിടെ നമ്മളെ അർഷാദും ഉണ്ട്. അർഷാദ് എന്താ വെച്ചാ അർഷാദ് ഇടക്കിടക്ക് ഇങ്ങനെ വരും ഇങ്ങട്ട് വീട് ചെയ്യാന്. പാവം ചക്കം കോഴിക്കോട് നിന്നിട്ട് പാവം രാവിലെ വരും, രാവിലെ 7 മണിക്കൊക്കെ വരും. 7 മണിക്കൊക്കെ വരല്, ഇവിടെ എത്തല് 10-12 മണിക്കാണ്. 1.5 മണിക്കൂർ ഓട്ടല്ലേ, 1.5 മണിക്കൂർ. 7 മണിക്ക് വന്നിട്ട് എനിക്ക് എത്ര 8:30 ഒക്കെ പറയുന്ന മാതിരി. അപ്പൊ വിച്ചു ഒന്നും ഇവിടെ അല്ല, വിച്ചു എവിടക്കോ പോയിക്കാണ്. അപ്പൊ കൊറച്ച് ഞാൻ വരും. അപ്പൊ വന്നിട്ട് വേണം നമുക്ക് വീഡിയോ എടുക്കാൻ, വന്നിട്ട് വേണം വീഡിയോസ് എടുക്കാന്. അപ്പൊ അർഷാൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ ചാനലിന്റെ കാര്യം. അപ്പൊ അർഷാന് ഒരു ചാനൽ ഉണ്ട്, ജിയമോൾ മാമൻ എന്നാണ് പേര്. ജിയമോൾ മാമൻ ബ്ലോഗ്സ്. അപ്പൊ എല്ലാരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങള് എന്താ ഫുഡ് കഴിക്കാൻ പോകാണ്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഗായ്സ്. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു വന്നു. ഫുഡ് കഴിച്ചു വന്നപ്പോ നമ്മളെ വിച്ചുവിനെ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ വിച്ചു രാവിലെ ഉണ്ടായിരുന്നില്ല, രാവിലെ കുറച്ച് ബിസി ആയി പോയി, ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ എന്തായാലും ഉച്ചക്ക് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരും. അപ്പൊ സ്റ്റേ ടൂൺ സ്റ്റേ ക്യാ, അങ്ങനെ എന്തൊക്കെ പറയില്ലേ. അപ്പൊ എന്തായാലും ഗായ്സ്, അപ്പൊ ഞങ്ങളെ പുതിയ വീഡിയോസ് ഒക്കെ വൈക്കൂടി ഇങ്ങനെ വരും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാ. ഒരു വീഡിയോ ഇപ്പൊ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു, തട്ടൊക്കെ കൊടുന്നു കണ്ട ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ സമയം എത്രടാ? 6 മണിയാകാനായി ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങൾ വീണ്ടും വീണ്ടും കാണാം. അപ്പൊ അടുത്ത വീഡിയോ ചെയ്യാൻ നിക്കണം, വീഡിയോ ചെയ്യാൻ നിക്കണം. ഇപ്പൊ മഴ പെയ്തോണ്ട് കണ്ടോ, ആകെ ഇതായി. ഞങ്ങൾ പുതിയ അടിപൊളി ട്രിക്ക്, അടിപൊളി കുതാവി കുതാവി വീഡിയോ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും ഈ രാത്രിക്ക് തന്നെ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ സമയം 9:30. അപ്പൊ ഇതായിരുന്നു എന്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇതാണ് എന്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇത് മാത്രമൊന്നുമല്ല, കുറെ സംഭവങ്ങൾ ഞാന് ഇതിലിട്ടിട്ടില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ വീഡിയോ എടുക്കണ അവിടുത്തെ എന്താ വീഡിയോ എടുക്കണ പിൻഭാഗം അതൊന്നും ഞാനിതിൽ ഇട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഗൈസ്, ഇതൊക്കെ ആയിരുന്നു ഡേ ഇൻ ലൈഫ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും ഗൈസ്, അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പൊ ഇതിന്റെ 2-ാമത്തെ ചാനലാണ് കേട്ടോ, 2nd ചാനലാണ്. ഫസ്റ്റ് ചാനല് റാഷിദ് അലി വാവ എന്റർടൈൻമെന്റ്. അപ്പൊ ഈ ചാനല് റാഷിദ് അലി വാവ ലൈഫ്. അപ്പൊ ഇതിൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പൊ എന്തായാലും ഞാനൊരു 3 ദിവസം കൂടുമ്പോഴേലും ഒരു വ്ളോഗ് ഇടാൻ നോക്കാം. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് 11K സബ്ബായിട്ടുണ്ട്, അപ്പൊ ഇനി സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.